ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥയിൽ വിക്രം വർഷയും കൂട്ടിയിട്ട് സ്വപ്നതുരത്തിലേക്ക് പോകുന്നു. വിക്രം പറയുന്നുണ്ട്, ഇവിടെയുള്ള ദൈവത്തെ പ്രാർത്ഥിച്ചാൽ ഏതാഗ്രഹവും നടക്കും, അതുപോലെ മനസ്സിലുള്ള എന്തെങ്കിലും കളയാനുണ്ടെങ്കിൽ കളയാനും പറ്റുമെന്നൊക്കെ പറയുന്നു. വർഷ അപ്പോൾ പ്രാർത്ഥിക്കുന്നുണ്ട്, എന്റെ മനസ്സിൽ നിന്നും ശ്യാമിനെ നഷ്ടമാക്കണേ എന്നൊക്കെ. പെട്ടെന്ന് ശ്യാം അടുത്ത് നിൽക്കുന്നത് പോലെ തോന്നുന്നുണ്ട്. ശ്യാം പറയുന്നുണ്ട്, നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് ഒരുപാട് കാലം ജീവിക്കണം, ഇനിയുമുള്ള ജന്മങ്ങളും അങ്ങനെ തന്നെ വേണമെന്നൊക്കെ പറയുന്നു. അങ്ങനെയാണ് ഞാൻ പ്രാർത്ഥിക്കാൻ പോകുന്നതെന്ന് പറയാണ്. പക്ഷെ അപ്പോൾ വേണ്ട എന്ന് പറയുന്നുണ്ട്, ഞാൻ വേറൊരാളുടെ എന്ന് പറയുന്നുണ്ട്. പെട്ടെന്നാണെങ്കിൽ വിക്രം ചോദിക്കുന്നുണ്ട്, എന്തു പറ്റിയെന്ന്, പ്രാർത്ഥിച്ചോ എന്നൊക്കെ ചോദിക്കുകയാണ്. വിക്രം ആ സ്ഥലത്തിന്റെ പ്രത്യേകതയൊക്കെ പറയുന്നുണ്ട്, ഇവിടുത്തെ കാറ്റ് പോലും സംസാരിക്കുന്നത് പോലെ തോന്നുമെന്നൊക്കെ പറയുന്നു. വിക്രം ആണെങ്കിൽ വീണ്ടും വർഷയോട് ഹാപ്പി ബർത്ത്ഡേ എന്ന് കയ്യിൽ പിടിച്ചിട്ട് പറയുന്നു. ശേഷം കാണിക്കുന്നത് ശ്യാമിനെയാണ്. ശ്യാം കൂട്ടുകാരോട് പറയാണ്, വർഷയെ പരിചയപ്പെട്ടതിന് ശേഷം ആദ്യമായിട്ടാണ് വർഷയുടെ ബർത്ത്ഡേക്ക് വിഷ് ചെയ്യാത്തതും അതുപോലെ ഗിഫ്റ്റ് കൊടുക്കാത്തതുമൊക്കെ. കൂട്ടുകാർ പറയുന്നുണ്ട്, നീ ഒരു വാക്ക് പറഞ്ഞാൽ മതി, വർഷ ഇപ്പൊ തട്ടിക്കൊണ്ടുവരാം, നിങ്ങൾ ഒന്നിക്കണമെന്നാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്നൊക്കെ പറയുന്നു. ശ്യാം അപ്പോൾ പറയുന്നുണ്ട്, അങ്ങനെയൊന്നും ചെയ്യേണ്ട, അവൾ സന്തോഷമായിട്ട് എവിടെയായാലും ജീവിച്ചാൽ മതി എന്നൊക്കെ പറയുന്നു. അതേ സമയത്ത് വിക്രമം വർഷയും അലങ്കരിച്ച ബോട്ടിൽ വെച്ച് ബർത്ത്ഡേ കേക്ക് കട്ട് ചെയ്ത് പരസ്പരം കഴിക്കുകയാണ്. ശേഷം കാണിക്കുന്നത് സാഗറിനെയും സാഗറിന്റെ അമ്മയും രാഖിയുമാണ്. സാഗർ പറയുന്നുണ്ട്, വന്ദന ഏതുവഴിയാണ് വന്നതെന്ന് മനസ്സിലാകുന്നില്ലല്ലോ എന്നൊക്കെ. സെക്യൂരിറ്റി ആണെങ്കിൽ കണ്ടുമില്ലെന്നാണ് പറയുന്നതെന്നൊക്കെ പറയാണ്. വന്ദന ദിയമോളെ തട്ടിക്കൊണ്ടു പോകാനാണ് ശ്രമിക്കുന്നതെന്നൊക്കെ പറയുന്നു. ദിയമോൾ പെട്ടെന്ന് സ്വപ്നത്തിൽ ചിരിക്കുന്നുണ്ട്. പെട്ടെന്നാണെങ്കിൽ സാഗർ പറയുന്നുണ്ട്, അത് വന്ദനയായിരിക്കും സ്വപ്നം കാണുന്നത്, അവളെ അങ്ങനെ സ്വപ്നം കാണാൻ വിടണ്ട എന്ന് പറഞ്ഞിട്ട് തട്ടി വിളിക്കുന്നുണ്ട്. സാഗർ ദിയമോളോട് ദേഷ്യപ്പെടുന്നുണ്ട്. രാഖി അപ്പോൾ പറയുന്നുണ്ട്, ദിയമോളോട് ഒരുപാട് മോശമായിട്ടൊന്നും പെരുമാറാൻ പാടില്ല, എന്റെ ഏട്ടന്റെ മകളാണ് പറയുന്നു. സാഗറും അമ്മയും അപ്പോൾ പറയുന്നുണ്ട്, അവളോട് ഒരു ദേഷ്യവുമില്ല, വന്ദനയോടുള്ള ദേഷ്യം കൊണ്ട് അങ്ങനെ പെരുമാറിയതാണ്, അല്ലാതെ ഞങ്ങൾക്ക് ഇവളെ ഇഷ്ടമാണെന്നൊക്കെ പറയുന്നു. രാഖി പറയുന്നുണ്ട്, ദിയമോളെ സ്കൂളിൽ വിട്ട് പഠിപ്പിക്കണമെന്ന്. സാഗർ അപ്പോൾ പറയുന്നുണ്ട്, സ്കൂളിൽ വിട്ട് കഴിഞ്ഞാൽ വന്ദന കാണും, തട്ടിക്കൊണ്ടു പോകുമെന്നൊക്കെ പറയുന്നു. അതുകൊണ്ട് ടീച്ചേഴ്സിനെ ആരെയെങ്കിലും ഇങ്ങോട്ട് വരുത്തി പഠിപ്പിച്ചാൽ മതി, എക്സാമിന് മാത്രം സ്കൂളിൽ വിട്ടാൽ മതി എന്നൊക്കെ പറയുന്നു. വർഷ കാലിലേക്ക് നോക്കിയിട്ട് ശ്യാമിനെ കുറിച്ച് ചിന്തിക്കുകയാണ്. ആ സമയത്ത് വിക്രം ചോദിക്കുന്നുണ്ട്, എന്താണ് ചിന്തിക്കുന്നത്, മൂഡ് ഓഫ് ആണല്ലോ എന്നൊക്കെ. വർഷ അപ്പോൾ പറയുന്നുണ്ട്, അച്ഛനെ അമ്മയെ കുറിച്ച് ചിന്തിച്ചതാണ്, അവർ ബർത്ത്ഡേ ആഘോഷത്തിനായിട്ട് കാത്തിരിക്കുമെന്നൊക്കെ പറയുന്നു. വിക്രം അപ്പോൾ വർഷ ചേർത്ത് പിടിച്ചിട്ട് പറയുന്നുണ്ട്, ഇപ്പൊ എന്നെ കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി എന്നൊക്കെ. അതേ സമയത്ത് ചന്ദ്രിക ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്, വന്ദനെ കാണുന്നില്ലെന്ന് പറഞ്ഞിട്ട്. അച്ഛമ്മ അപ്പോൾ പറയുന്നുണ്ട്, അവൾ ദീമോളുടെ വീട്ടിൽ പോയതാണെന്ന്. ചന്ദ്രികയപ്പോൾ അമ്മയോട് ചോദിക്കുന്നുണ്ട്, എന്തിനാണ് അവളെ പറഞ്ഞു വിട്ടത്, അവൾ അവിടെ പോയാൽ പ്രശ്നമാകില്ല എന്നറിയില്ലേ, നേരത്തെയും പോലീസ് കേസൊക്കെ ആയതല്ലേ എന്നൊക്കെ പറയുന്നു. ചന്ദ്രിക പറയുന്നത് കേട്ടിട്ട് അച്ചമ്മയ്ക്കും ടെൻഷൻ ആകുന്നു. ആ സമയത്ത് വന്ദന അവിടേക്ക് വരുന്നുണ്ട്. വന്ദനെ കാണുമ്പോൾ രണ്ടുപേർക്കും ആശ്വാസമാകുന്നു. വന്ദന പക്ഷെ ഒന്നും മിണ്ടാതെ റൂമിലേക്ക് പോകുന്നു. വന്ദന റൂമിൽ പോയിട്ട് ദിയമോളെ ഓർത്ത് കരയുകയാണ്. വന്ദനയുടെ അടുത്തേക്ക് ചന്ദ്രിക ചെല്ലുന്നു. ചന്ദ്രികയോട് വന്ദന കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. ദിയമോളെ എല്ലാവരും കൂടെ കഷ്ടപ്പെടുത്തുകയാണ്, എനിക്ക് ദിയമോളെ വളർത്തണമെന്നുണ്ട്, പക്ഷെ ഞാൻ എന്താണ് ചെയ്യുക എന്നൊക്കെ പറയുന്നു. ചന്ദ്രിക അപ്പോൾ പറയുന്നുണ്ട്, നമ്മളൊന്നും ചെയ്യാൻ പറ്റത്തില്ല, പോലീസുകാരെല്ലാം അവരുടെ കൂടെയാണെന്നൊക്കെ പറയുന്നു. ചന്ദ്രിക പറയുന്നുണ്ട്, ദൈവം തന്നെ ഒരു വഴി കണ്ടെത്തി തരുമെന്നൊക്കെ. ശ്യാമിന്റെ രണ്ട് കൂട്ടുകാരെ മാറി നിന്ന് സംസാരിക്കുകയാണ്, നമ്മൾ വർഷയെ തട്ടിക്കൊണ്ടു വരാമെന്ന് പറഞ്ഞിട്ടും അവൻ കേൾക്കുന്നില്ലല്ലോ എന്നൊക്കെ പറയുന്നു. ആ സമയത്ത് ശ്യാമിന്റെ അമ്മ അവിടേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എന്താണ് ഇത്ര നിർബന്ധം ശ്യാമിനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കണമെന്നൊക്കെ. ശ്യാമിന്റെ അച്ഛന്റെ പെങ്ങൾ ഒരിക്കൽ ഇവിടെ നിന്നും ഒളിച്ചോടി, എന്തൊക്കെ പ്രശ്നമുണ്ടായതാണെന്ന് അറിയുമോ, ഇനിയും ഒരു പ്രണയത്തിന്റെ കാര്യമൊക്കെ അറിഞ്ഞാൽ നിങ്ങളെ പോലും ശ്യാമിന്റെ അച്ഛൻ വെറുതെ വിടില്ല, കൊന്നുകളയുമെന്നൊക്കെ പറയുന്നു. നിങ്ങൾ ഇനിയും ഇവിടെ ശ്യാമിന്റെ പ്രണയത്തെ കുറിച്ചൊന്നും സംസാരിക്കാൻ പാടില്ല, നിങ്ങൾ കൂടി അവനെ ഉപദേശിച്ച് ആ പ്രണയം ഇല്ലാതാക്കണമെന്നൊക്കെ പറയുന്നു. ശേഷം വിക്രമം വർഷയുമാണെങ്കിൽ ഐസ്ക്രീം കഴിക്കുകയാണ്. പെട്ടെന്നൊരിടി വെട്ടുന്ന സൗണ്ട് കേൾക്കുന്നു. അത് കേൾക്കുമ്പോൾ വർഷ പേടിച്ചിട്ട് വിക്രമിന്റെ നെഞ്ചിലേക്ക് ചാരുന്നു. മാധവൻ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. സമയമൊക്കെ നോക്കിയിട്ട് വർഷ തിരിച്ചു വരാത്തത് കൊണ്ട് ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു. പുതിയൊരു കഥയുമായി വീണ്ടും കാണാം. താങ്ക് യു.